ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നല്ല ടേസ്റ്റിയായ ഒരു ബുർജിയാണ്. ഇത് തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഞാൻ ചേർക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഒരു കഷ്ണം ബട്ടർ കൂടെ ഇടുക. ഇതിലോട്ട് നമുക്ക് സവാള, ഇതിൽ ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിപ്പം മൂന്ന് മുട്ടയുടെ അളവാ പറയുന്നേ. ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയതിന് ശേഷം ചെറിയ പീസാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സോറി, ഞാൻ ഇതിലോട്ട് ഇച്ചിരി ജീരകം കടുക് ഇടാൻ മറന്നുപോയി. അത് ആ സൈഡിലോട്ട് ഞാനൊന്ന് ഇടുക. ഒരു പിഞ്ച് ജീരകം. ഒരു ഹാഫ് ടീസ്പൂൺ കടുക്. അതൊന്ന് പൊട്ടട്ടെ. എണ്ണയും ബട്ടറും ചേർത്തതിന് ശേഷം ജീരകം കടുക് ഇട്ടതിന് ശേഷമേ ഉള്ളി ചേർക്കാവെ. ഇതിപ്പോ കടുകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലാതെ പേസ്റ്റ് അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ്. ഇതിലോട്ട് ഞാൻ ആ മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞത്, മൂന്ന് മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട്. സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലോട്ട് അരമുറി ക്യാപ്സിക്കം. ഈ ക്യാപ്സിക്കം കൂടെ ഒന്ന് വഴന്നു തരട്ടെ. ഇതിന് മുട്ടയുടെ വലിയ പീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കറികളൊന്ന് ഉടച്ചു കൊടുക്കാറേ. ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് ടൊമാറ്റോ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു രണ്ട് മിനിറ്റായി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ ആ ടൊമാറ്റോ ഒന്ന് മെൽറ്റ് ആവാനുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോ ഒരു മിനിറ്റായി. ഞാനിപ്പോ ഇതിലോട്ട് മുളക് പൊടിയല്ല ചേർക്കുന്നത്, അതിന് പകരം ചില്ലി സോസാ ചേർക്കുന്നത്. ഇത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാ. ഇതിലോട്ട് ഞാൻ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചില്ലി സോസ് ചേർക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതിപ്പോ നല്ല കളറായിട്ടിരിക്കും. ഇവിടെ ഭയങ്കര മഴയാ, ഇവിടെ എല്ലാം ഇരുട്ടായിട്ട് കിടക്കുക, അതാ ഇങ്ങനെ കളർ തോന്നുന്നത്.
ഉപ്പ് ഇച്ചിരി കുറവാ, കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. എനിക്ക് ഇച്ചിരി എരിവും കുറവ് തോന്നി, ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കൂടെ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്താ മതി. ഇനി ഞാൻ ഇതിലോട്ട്, ഇപ്പൊ നമ്മുടെ ബുർജി ലാസ്റ്റ് സ്റ്റെപ്പ് ഇനി ചെയ്യാൻ പോകുന്നത്, ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് അതുകൂടെ ഇനി തീ കൂട്ടി വെക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിതൊന്ന് ഇളക്കിയാ മതിയേ. ഒരു മിനിറ്റ് അല്ല, ഒരു 30 സെക്കൻഡ്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. തീ കൂട്ടി വെച്ചേ. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. നമ്മുടെ സ്പെഷ്യൽ മുട്ട ബുർജി റെഡിയാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിൽ അറിയിക്കണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.